विग्रह होंगों में बनाया। वो कंपनी विग्रह निर्माण में बहुत तो मशहूर है। असली और नकली 100% किसी को आइडेंटिफाई नहीं कर सकते। ये विग्रह एसएसआर को जल्दी भेजो। कोल्लेजेरी मंत्र में ये प्रतिष्ठा करने का है। ओरिजिनल विग्रह निकालने के लिए मैं पूरा प्लान बना दिया। वो प्लान में एसएसआर को अभी भेजेगा। इदु मंत्रमो तंत्रमो कुतंत्रमो ജീവിത യാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ജീവിത യാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ഒരു ചാൻ വയറിൻ അല്ല സുഖിച്ചു ജീവിതമാടാൻ ഇത് മദ്യം ചെയ്യും പാതക ധരികിട പന്ത്രണ്ട് ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ വെറുതെ എങ്ങനെ മരുന്നും കഴിച്ച് വീട്ടിൽ കുത്തിയിരുന്നാലുണ്ടല്ലോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൂടേ ഉള്ളൂ ആ ഇങ്ങതാ ചൗട്ടറ തൊണ്ടപ്പൊടിയുണ്ട് ആ വന്നല്ലോ കൂട്ടുകാരൻ ആ മക്കൾ ഇരിക്കെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം പെട്ടെന്ന് റെഡിയാ എങ്ങോട്ടാടാ ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്റെ അടുത്ത് വാടാ എത്രയാടാ 10 രൂപ ശൈതാനിയേ രണ്ട് ചായ ഞാൻ എന്നോടാ പറഞ്ഞത് ഇനി ചായക്ക് പാടില്ല എന്താ എന്താ എന്താ
പാലില്ലേ? പാലില്ലേ എന്ന് ചോദിക്കാൻ പത്തുപ്പിയൊന്നും വാങ്ങിച്ചു തന്നില്ലോ. രണ്ടുപ്പി പാലും കൊണ്ട് ഞാൻ എത്ര പേർക്ക് ചായ കൊടുക്കണം? പതുക്കെ പറയടാ. അപ്പൊ അവിടെ മകൾ അടച്ചു വെച്ച് നരക്കുപ്പി പാൽ നീ എടുത്ത് കുടിച്ചോ? ഞാൻ നേരെ പഠിച്ചോണ്ടിരിക്കാത്ത കാര്യം പറയല്ലോ. എന്താടാ ആ പാലെടുത്താണ് തന്റെ സിനിമ നടൻ മോൻ പോകാൻ കഴിയത്? ഹൃദയവാനു ഓ യവൻ മുടിച്ചു തേച്ച് കഴുകും. എടാ ഹൃദയവാനുവേ, അവന്റെ ഹൃദയം ഞാൻ പാനുമാക്കും. എന്താ പ്രശ്നം? എടാ ഞാൻ ഇവിടെ പാല് വാങ്ങിച്ചു ചോദിച്ചിരിക്കുന്നത് നിനക്ക് മോന്ത കഴുകാനല്ല, നാട്ടുകാർക്ക് ചായ കൊടുക്കാനാ. എന്റെ അച്ഛാ മമ്മൂട്ടിയും മോഹൻലാലിനും പോലെ വലിയ സിനിമാ നടനാവണമെങ്കിൽ എന്റെ മാത്രം കഴിവുകൊണ്ട് പറ്റില്ല, വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അല്ലേ ഭാസ്കരൻ ചേട്ടാ? ആ അതിനു വേണ്ടി ഇത്തിരി പാലും പഞ്ചസാരയൊക്കെ ചെലവായെന്നിരിക്കില്ലെങ്കിൽ എന്നാലും അല്ല പിന്നെ ഒരു കോട് പോയത് കേട്ടോ, കടിഞ്ചായ കൊടുത്താ മതിയെന്ന്. ഓ എന്താ കോട്? അവനുള്ളപ്പോ പാലും കൊണ്ടിവിടെ വന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കുമാരി മായയുടെ നൃത്തം ഉടനെ ആരംഭിക്കുന്നതാണ്. എത്തനേ നാളായടാ എങ്ങളെ ഏമാത്ര, ഇന്നേക്ക് കടച്ചി നാൾ. ഏയ് ഒന്നേ പണത്തെ കൊടുങ്ക, ഇല്ലെന്നാ ഉൻ പെണ്ണെ തൂക്കി വര ചൊല്ലി മുനിയ പെണ്ണ. എങ്ങേടാ ഗുണ്ടായിസം കാണിച്ച, നീ ജീവനോട് ഇവിടെ തിരിച്ചു പോകില്ല. ഇത് ഞങ്ങളുടെ കളവാ, ഇവിടെ കളിക്കാൻ ഞങ്ങൾ മതി, വിട്ടുപിടി പോ. അണ്ണ മായാബാരി തിരടില്ലേ? എന്നാ പിന്നെ എന്താ താമസം, ആൾക്കാർ ബഹളം ഉണ്ടാക്കണണ്ടല്ലേ. എന്നാ പിന്നെ തുണി വന്നിട്ടേ. അല്ല വന്നിട്ടേ, ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങോട്ടെ. ിലയാമങ്ങളിൽ സ്വപ്നങ്ങൾ നെയ്യാൻ സ്വർഗങ്ങൾ പൂകാൻ വരുമോ പ്രിയ സഖിനി. ഹൃദയത്തിൻ താളങ്ങളാൽ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ചതാരും പ്രിയവരം കവിവരനോ. എന്നഴകിന്റെ അനുഗ്രഹ സുരഭിലമാം രാവേ പുണരാൻ നീ വരുമോ. നിൻ പുഞ്ച
അറിയാ കനകം വിളയും തീരം അതിവരെ കണ്ടു നടക്കാമോ എൻ പ്രിയ സഖിയെ അനുരാഗമതമറിയ എന്റെ അണ്ണാ നിങ്ങളുടെ മോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ വാരത്തെ കാശ് ഇന്ന് അമ്പല കമ്മിറ്റിക്ക് കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷൻ അണ്ണന്റെ കയ്യിലാ ഉള്ളത്. അപ്പുകുട്ടാ, നിന്റെ അച്ഛൻ ഉണ്ണിനാരുടെ ചായക്കടയിൽ തലകറങ്ങി വീണ്ട. നീ പെട്ടെന്ന് ചെന്നേ, എടാ ഇയാളെ നമുക്ക് പിന്നെടുക്കാം. വാ വാടാ. അച്ഛനെന്താ പറ്റി ഉണ്ണിട? വന്ന ഉടനെ ചൂടുവെള്ളം ചോദിച്ചു, അത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ദേഹം കിടക്കുന്നു. നമുക്കിടപ്പ് ആശുപത്രി എത്തിക്കാം. പിടി സൂക്ഷിച്ച് പിടിക്കണേ. നിങ്ങ മുനിയ പട്ടേർന്ന് 50,000 രൂപ കടം വാങ്ങിയിരിക്കീങ്ക. കോവിൽ കമ്മിറ്റിയിൽ ഇരുന്ന് അന്ന് പസങ്ങളോട് ജാമ്യത്തിനാല 20,000 രൂപ കടം വാങ്ങിയിരിക്കീങ്ക. അത് ഏ തിരുപ്പി കൊടുക്കല. ഉങ്ങൾക്ക് ദിനമോ തന്നെ അടിക്കുന്നതുക്ക് 1,000 രൂപ വേണം. മുതല്ല അവങ്ങളോട് പണത്തെ തിരുപ്പി കൊടുത്തിട്ട് നീ എവിടെ വേണമല്ല കുടി. അന്ന് മുനിയപ്പോ ഒരു പൊമ്പള പൊരിക്കി രൊമ്പ നാള് അവനക്ക് ഏമേൽ ഒരു കണ്ണ്. അവൻ തിരുമ്പി വന്നാ കണ്ടിപ്പ എന്നെ തൂക്കിട്ട് പോയിട്ട് കോവിൽ കമ്മിറ്റിക്ക് കൊടുക്ക വേണ്ടിയ പണത്തെ തിരുപ്പി കൊടുത്തിട്ട കളക്ഷന്റെ പാതി ഉണക്കുതാൻ കിടക്കും. പിന്നെ എതുക്കാക അന്ത മുനിയപ്പം കൂടെ പോണോ? നീ ആടണാ, എനക്ക് പണം കിടക്കും. എനക്ക് മുഖ്യം. അപ്പാ, നമ്മ മുനിയപ്പം കൂടെ പോക വേണ്ട. ഇവങ്ങ 3 പേരും രൊമ്പ നല്ലവങ്ക. ഉങ്ങൾക്ക് എവ്ളോ പണം വേണമോ നാ വാങ്ങി തരാം. എനക്ക് തരും. അന്ത 3 പേരില് യാരോ ഒരുത്തന നീ കാതലിക്കരേ, അതെനിക്ക് നല്ല തരുണ്ടേ. അപ്പാ, ഇപ്പം ഉങ്ങ കയ്യില് തന്നെ എല്ലാ കളക്ഷനും കിടക്കരുത്. അപ്പുറമോ ഉങ്ങൾക്ക് എന്നാ പ്രശ്നം? അപ്പാ, എനക്ക് യാരോ ഉദവിയും തേവയില്ല. നാളേക്ക് മുനിയപ്പ എടുത്തതാ ഉന്നോട് ആട്ടം. ഹലോ, അയ്യാ, എന്നെങ്ക നാ അങ്ക വരണമാ? ഇങ്ക വന്നാച്ചാ എല്ലാം റെഡിയാ ഇരിക്ക്, എല്ലാം റെഡിയാ ഇരിക്ക്. വാങ്കോ, സീക്രം വാങ്കോ, സീക്രം വാങ്കോ. നീ സീക്രം റെഡിയാടി, അവരെല്ലാം വന്നാച്ചി. നാ വരില്ലപ്പാ.
இவங்களை விட்டு நான் எங்கே வரமாட்டேன். அந்த முடிய பே வாழ்க்கை கெடுத்துரும் அப்பா. வரமாட்டேன், வரமாட்டேன். ஐயா வாங்க 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 ஐயா, இந்த ஸ்டேஜி இந்த டெண்டி எல்லாம் உங்களோடதான். எடுத்துட்டு போங்கோ, எடுத்துட்டு போங்கோ. சீக்கிரம் போட வாடா. சரியண்ணா, உள்ள போங்க ஐயா. டாக்டர் பറഞ്ഞത് അച്ഛന്റെ നില ക്രിട്ടിക്കൽ ആണെന്ന്. എന്തായാലും നാം സഹിച്ചല്ലേ പറ്റൂ. ഈ മരുന്നുകളൊക്കെ ഉടനെ എത്തിക്കണം. ശരി. നീ വിഷമിക്കാണ്ടിരിക്കും, ചികിത്സിച്ചപ്പോ അതോത്ര ഓന്നില്ലല്ലോ. സമാധാനപ്പെടും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കാനാണ് അപ്പൊ കൊണ്ട് ഞാൻ വിളിപ്പിച്ചത്. അച്ഛൻ ഓപ്പറേഷൻ മസ്റ്റാണ്, അത് കൂടാതെ കഴിയില്ല. കരളിനെ സംബന്ധിക്കുന്ന ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. പിന്നെ പുറത്തുനിന്നൊരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ടി വരും, ആവശ്യമായ ബ്ലഡും അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓപ്പറേഷന് മുമ്പ് 450,000 രൂപ നിർബന്ധമായും കെട്ടിവെക്കണം. വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ചാർജിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റും, ഉടനെ വേണ്ടത് ചെയ്യണം. നടത്തിയില്ലെങ്കിൽ അച്ഛൻ 3-4 ലക്ഷം രൂപ വേണമെന്നാ പറഞ്ഞത്. ഞാനിത് എവിടെ നിന്നുണ്ടാക്കാനാ? വിഷമിക്കണ്ട, നീ അച്ഛന്റെ കാര്യങ്ങൾ നോക്ക്. ആ ചിന്നക്കറുപ്പയുടെ കയ്യിൽ 2-3 ദിവസത്തെ കളക്ഷൻ കാണും. ആ തൽക്കാലം ഞങ്ങളത് വാങ്ങി വരാം. എന്നാവാ? എടാ തൂറാൻ പോലൊരു ആൾക്കാണില്ലട്ടി പറമ്പിലേ. കണ്ണുചോരല്ലത്തെ ചെറ്റകള്, നമ്മുടെ മൈക്ക് സെറ്റും സ്റ്റേജും കസാരയും എല്ലാം അവൻ എടുത്തോണ്ട് പോയി. എന്തായാലും അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. ഇവിടെ നിന്ന് മുങ്ങിയാലും എവിടെങ്കിലും പൊങ്ങാതിരിക്കുമല്ലോ. മായ ചതിക്കുന്നു ഞാൻ കരുതിയില്ല. അതിന് അവക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്നക്കുറിപ്പും മുന്നിയപ്പനും കൂടി അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. വാ, നമുക്ക് അപ്പൂനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എവിടാ? ആലത്തൂരാണോ? ആ ഒരു പാണ്ടി കൂടെ ഒരു പെണ്ണും. അപ്പത് അവര് തന്നെയാണ് സാധ്യത. എടാ 25,000 രൂപ പാണ്ടി ഞങ്ങളെ പറ്റിച്ച് അറിയാമോ? ആ ഞാൻ വിളിക്കാം വിളിക്കാം. എടാ ആലത്തൂർ ഒരു ടീം ഒന്ന് തമ്പടിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ട ലക്ഷണം വെച്ചിട്ട് നമ്മുടെ ചിന്നക്കറുപ്പയും മോള് പോകാനാണ് സാധ്യത. നമുക്കൊന്നും നോക്കിയാലോ. എങ്ങനെയാണെങ്കിലും ശരി, നമ്മുടെ കാശ് നമുക്ക് തിരിച്ചു വാങ്ങിക്കണം. ഹോസ്പിറ്റലിൽ ചിലവന്റെ കാര്യം ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പൈസ ഇങ്ങോട്ട് പോട്ടേന്ന് വെക്കായിരുന്നു. അങ്ങനെ പോട്ടേന്ന് വെച്ചാൽ അമ്പല കമ്മിറ്റിക്കാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? എടാ ആദ്യം വീട്ടിൽ ചെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം, എന്നിട്ട് അവിടെ വരെ പോവാം. എന്താ? ശരി വാ. എത്ര ദിവസമായി അവൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ഇവിടെ നമ്മുടെ 2-3 പേര് ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള വല്ല വിചാരമുണ്ടോ? അതാ വരുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കേ.
എടാ നീ ആശുപത്രിയിലേക്ക് പോയിക്കോ, ഞാൻ അവനായിട്ട് പോയിക്കോളാന്നേ. അവൻ ജംഗ്ഷനിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പോക്ക ശിവ, നാളെയല്ലേ പണിക്കിന് വരുന്നത്. ആ അപ്പോ ഇരിക്കെ എനിക്ക് ഇവനോട് രണ്ടു വാക്ക് പറയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ അരിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ കഴിയുന്നെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ശിവ, ഡാൻസും സർക്കസും കൂത്തും മാത്രം മതിയോ നിനക്ക്? അമ്മക്ക് എപ്പോഴും ശകാരം തന്നെയാ. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതാ. ഇന്നലെ വീട്ടു സാധനങ്ങൾ മേടിക്കാതിരുന്നപ്പോഴാ ഇവന്റെ അച്ഛൻ ആശുപത്രിയിലായത്. പോരാത്തതിനുള്ള കാജന്റെ സാധനങ്ങളും ആ തമിഴന്മാരും അടിച്ചിട്ടു പോയി. എന്താ അപ്പൊ ഉണ്ടായത്? അച്ഛനെന്ത് പറ്റി? അത് കുറച്ച് സീരിയസ് ആണമ്മേ, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. എന്റെ കൃഷ്ണ, ഓരോ പരീക്ഷണങ്ങള്. 3-5 ലക്ഷം രൂപ ചെലവ് വരുന്നാ പറയണത്. ഇത്രയും കാശ് പെട്ടെന്ന് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്റെ കൃഷ്ണ? ഇവനെ പഠിപ്പിച്ചൊരു കരയ്ക്കെത്തിക്കാൻ രാവും പകലും അധ്വാനിച്ച മനുഷ്യനാ. പൈസ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങള്, അതാ ഇങ്ങോട്ട് പോലും വരാതിരുന്നു. സാരമില്ലടാ, അമ്മ അറിയാണ്ട് പറഞ്ഞല്ലേ, പരിശ്രമിക്കുക, ഭഗവാൻ എല്ലാം സാധിച്ചു തരും. എന്റെ കൃഷ്ണ, കാപ്പി റെഡിയായിട്ടുണ്ട്. ചെല്ലു മക്കളെ. ഇവരുണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ ബെസ്റ്റാ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. സുവർഗരതി കേന്ദ്ര നിലപാട് മാറ്റി. നിന്റെ മുടിഞ്ഞു പോകാൻ നിന്റെ ആരാണ് കിട്ടിയത്? വിളിച്ചത് മുടിഞ്ഞു ഉറപ്പായിരുന്നു, ഞാനാ വിളിച്ചെടുത്തത്. എന്തിന്? പച്ചപ്പാൽ കൊണ്ട് പോകാൻ കഴുകാൻ. ഇന്ന് നിന്റെ ശമ്പളം ശരിയാക്കി തരാം കേട്ടോ. എനിക്ക് ശമ്പളം ഉണ്ടല്ലോ. പാലുണ്ട് വെക്കടാ, കൊണ്ടുവടാ. ഇനി എന്താ കൊണ്ടുവന്ന് മേടിക്കുവാൻ നിൽക്കുന്നത്? പൊക്കൂടെ. അച്ഛനിപ്പ എങ്ങനുണ്ട് പോലെ? കുറച്ച് കൂടുതലാ ഉണ്ണീട്ടാ. ഒരു ചായ ശൈതാലി, ഒരു ചായ മീഡിയം. ശ്രീപീഡന കേസിലെ പ്രതി വിഗ്രഹം മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ കിരിക്കേശൻ അതേന്ന്, നമ്മുടെ എസ് എസ് നായരുടെ ഡ്രൈവർ. തുറക്കമാക്കട്ടെ, കേക്കട്ടെ. ചിറ്റൂർ പീഡന കേസിൽ 4-ാം പ്രതിയായി പിടിക്കപ്പെട്ട കീരി കേശവൻ നിരവധി വിഗ്രഹമോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഇപ്പൊ വിഗ്രഹമോഷണമാണ് പറ്റിയ പണി. 2-3 വർഷം മുമ്പ് വരെ നമ്മുടെ എസ് എസ് നായരുടെ സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്നു ഈ കീരി. ഇപ്പോ അയാളും കോടീശ്വരൻ, ഇവനും കോടീശ്വരൻ. ഈ കേസൊക്കെ പണം കൊടുത്ത് ഒതുക്കില്ല എന്റെ നായരെ. അത് തന്നെ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ദൈവങ്ങളെ അങ്ങോട്ട് മോഷിച്ചു വിൽക്കുക, എന്നിട്ട് പണക്കാരാകുക. ഇന്നത്തെ കാലത്ത് ദൈവങ്ങളും അതിൽ കൂട്ടാം. ഓപ്പറേഷന് പണത്തിന് വേണ്ടി പല വാതിലുകളിലും ഞാൻ മുട്ടി, ഒരിടത്തൊന്നും സഹായം ലഭിച്ചില്ല. ഇനി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഭഗവാനെ ഉള്ള എനിക്ക് ആശ്രയം. അതുകൊണ്ട് ഞാൻ അങ്ങനെയും എടുക്കുക. ഹലോ, വിഗ്രഹോ? പോലീസ് സ്റ്റേഷനിലാണോ വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അമ്പലത്തിലല്ലേ വിഗ്രഹം ഇരിക്കുന്നത്? വെളുപ്പം കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോ എന്ന്? ഒന്ന് ഉറങ്ങാനും ഒരുത്തിനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഒരു ഫോൺ നിന്ന് ഉല്ലിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ? ഇയാൾ എന്ത് മനുഷ്യനത്? ഹലോ, ആരാ? വിഗ്രഹമോഷണം. എന്താ പ്രശ്നം? വിഗ്രഹം പോയതറിഞ്ഞപ്പോ തന്നെ പോലീസ് സ്റ്റേഷനോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു.
എന്നിട്ട് ഇപ്പോഴേ താനൊക്കെ എവിടത്തെ പോലീസാടോ? അതെ, വിഗ്രഹം കളവ് പോയ കാര്യം ഇച്ചിരി നേരത്തെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വന്ന് നിന്നതല്ലോ. അതെ, പോലീസുകാരെ കൂടുതൽ ഭരിക്കാൻ വയ്ക്കല്ലേ. മാറിയോ? ഞാനേ സെക്രട്ടറിയാ. ഞാൻ പ്രസിഡന്റാ. ആണോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണെന്ന്. അയ്യോ, വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. ഒരു വിഗ്രഹമോഷണമൊക്കെ നടക്കുമ്പോ നിങ്ങളെ പോലെ ഉള്ളവരോട് വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാ. അതെ, നിങ്ങൾ രണ്ട് സാധാ പോലീസുകാരോട് കിടന്ന് തായം കളിക്കാതെ എവിടെ നിങ്ങളുടെ എസ് ഐ? ആ പറ. അദ്ദേഹം പുതിയ കേസ് കെട്ടുകൾ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നെ ഗോത്രം ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത്? അമ്മേ, ഈ ചാവാലിപ്പട്ടി കാരണം മനുഷ്യർ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ ആരെങ്കിലും ഒന്ന് ഈ പാവപ്പെട്ട പോലീസുകാരനെ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തലേ. കൂടെ ഉണ്ട്, ഇങ്ങോട്ടോടാ. എന്നെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ? പേടിക്കണ്ട പട്ടി. ഞാൻ പട്ടിയല്ല, മനുഷ്യനോ? അതല്ലാന്ന്, മതിലിനപ്പുറത്ത് പട്ടി. എന്നെ എപ്പ കണ്ടാലും ഈ പട്ടി ഓടിക്കും. എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിലെ എന്റെ ഭാര്യ ആയിരുന്നായിരിക്കും ആ പട്ടി, അല്ലെങ്കിൽ അത്രയും ശത്രുത എന്നോട് കാണിക്കില്ല. പോകട്ടി, മതിലിന് കേടൊന്നും വരുത്താതെ സാധിച്ചോളൂ. കുട്ടമ്പിള്ളയൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താണോ ഇവിടെ ഒരു അയൽക്കൂട്ടം? അയൽക്കൂട്ടം അല്ല സാറേ, താനെന്തിനാണോ ഇവിടെ ആളെ കൂട്ടിയതെന്ന്? ഞങ്ങൾ കൂട്ടിയല്ല സാറേ, ഇവിടെ ഇവര് തന്നെ കൂടിയതാ. എന്താ കാര്യം സാറേ? ഇവിടുത്തെ വിഗ്രഹാരം എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയെങ്കിൽ അതൊരു നല്ല ഭക്തനായിരിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ട് പാവ അത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങോണ്ട് തന്നോളും. അതിനിവിടെ ഇങ്ങനെ കൂടി നിക്കണോ? എല്ലാരും പിരിഞ്ഞു പോണം. അതല്ല സാർ, ഇവിടത്തെ വിഗ്രഹം മോഷണം പോയി. മോഷണം പോയെന്നോ? ഈശ്വര, എന്റെ സമാധാനം പോയോ? പീസേ സാർ, ഉടൻ തന്നെ ആ ഡോഗ് സ്ക്വാഡിനെ വിളിക്കണം. സാർ, ഡോഗ് സ്ക്വാഡ് വേണോ? സാറിന് ഡെയിലി ഓടിക്കുന്ന കൊടിച്ചപ്പടി പോലെ എന്റെ മണയെ പിടിക്കും. കൂടാതെ ഫ്ലൈയിങ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വിജിലൻസ് സ്ക്വാഡും പിന്നെ വിടലലാള സ്ക്വാഡ്. വിടലലാള സാറേ, വിടലാള. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നല്ലേ, അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം പഠിച്ചോണ്ടോന്നാണല്ലോ സാറേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് തന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണോ സാറേ? തമ്പാക്ക്. അതല്ല, എനിക്ക് അറിയാമായിരുന്നു ഉദ്ദേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഒരു പോലീസുകാരനെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാത്. ഫിംഗർ പ്രിന്റ്. അതിന്റെ സ്കോഡിനെയും വരാൻ പറയൂ. എല്ലാവനെയും നിരത്തി നിർത്തി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സാർ, ശ്രീകോവിൽ പൂട്ടി താക്കോൽ താങ്കളുടെ കയ്യിലിരിക്കവേ, എങ്ങനെയാണ് കള്ളൻ അകത്തു കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. അറിയില്ല സാർ. എന്താ കാണിക്കുന്നത്? അയാളൊരു പാവമാണ്, 10-12 വർഷമായിട്ട് ഇവിടത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മളാരാണാവോ? ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ? പറ, എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? കൃഷ്ണ ഭഗവാനെ, കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കാരാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ? എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്ക. ഞാൻ നാലാളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ നാലാളറിയുന്ന മാന്യൻ ആ നാല് വീലുള്ള ജീപ്പിലോട്ട് ഒന്ന് കയറിയാട്ടെ. എന്താ സാറ്, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസന്നെ പൂജാരി അറസ്റ്റ് ചെയ്യട്ടെന്താ കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്? ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ. തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ, ഇനി കുറഞ്ഞത് 5-8 കൊല്ലം തനിക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ?
ഞാൻ വരില്ല. നാടക്കട ചെറ്റോ സുയോ സോറി, നാട്ടുകാർ ദയവു ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. ഇന്ന് 3 പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ 3 പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. പിസി, കണ്ടില്ല ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. ഇത് പണ്ടാരണ്ട് കൊച്ചിയിൽ കോണാൻ മേടിക്കാൻ പോയോ? അതുപോലെ നമ്മുടെ പോക്ക്. എവിടെയായിരുന്നു സാറന്മാര്? കാശും കൊണ്ടുപോയ പാണ്ഡികളുടെ അടക്കായിരുന്നു. ഇവിടെ നടന്ന പുകില് വല്ലതും പറഞ്ഞോ? എന്ത് പുകില്? നമ്മുടെ ക്ഷേത്രത്തിലെ കൃഷ്ണ വിഗ്രഹം ഇന്നലെ ആരോ അടിച്ചുകൊണ്ട് പോയി. കോടികൾ വിലയുള്ള വിഗ്രഹമാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഒറ്റയ്ക്ക് ആ എസ്ഐയുടെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അമ്പലമുറ്റത്തൊരു നിരത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പോയേ ഉള്ളൂ. ആ ചിന്നക്കുറുപ്പിനെയും പെണ്ണിനെയും പൊക്കാൻ പോയെന്നാ കേട്ടത്. നിങ്ങൾ സൂക്ഷിച്ചോ. എന്തിന്? നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, ബൈ. ദോ തീർന്നോ? വെളിയിൽ കിടന്ന വയറ് മൊത്തം ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഇനി എഞ്ചിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കടിച്ചു പൊട്ടിക്കാം. എന്തിനാ സാറേ ഇതിന് മാത്രം വയറി വണ്ടിക്ക്? ഒരുമാതിരി ചെലന്തി വല കൂട്ടിയ പോലെ. താനിത് നന്നാക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ? അതെ, എനിക്ക് പെട്ടെന്ന് പ്രതിയെ പിടിച്ചോണ്ട് വരാനുള്ളതാ. ഓ പിന്നെ എന്ന് പറഞ്ഞ പ്രതി ആൽത്രയിലെ വന്നിരിക്കുവല്ലേ. എന്നാ വിലങ്ങു വെച്ചോന്നും പറഞ്ഞ് ഒന്ന് പോ സാറേ. വാജ പഠിക്ക. എന്താടോ തനിക്കൊരു പുച്ഛം? എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ വെറും 3 കേസ് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതിന് സാർ എത്ര കേസ് അന്വേഷിച്ചു? 3. അവിടെ എന്താ നടക്കുന്ന അറിയോ? ഇല്ല. വിക്രമോഷമായിട്ട് ബന്ധപ്പെട്ട അമ്പരക്ക പറ്റി പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ നാട്ടുകാരെ ഒപ്പുശേരം നടത്തുകയാണ്. ഈ പരാതിയുമേ സാറിനെ പറ്റി നല്ല ഭൂഷിത പറഞ്ഞിരിക്കുന്ന കേൾക്കുന്ന. എടോ പറയും, അമ്പലക്കമ്മറ്റിക്കാർക്ക് എന്റെ മഹത്വം കറക്റ്റായിട്ട് അറിയാം. അതാ ഈ പ്രേംലാൽ. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരട്ടെ. പെട്ടെന്നോട്ടെ. എന്റെ പണി എപ്പോഴേ കഴിഞ്ഞു. ഇനി ഒരു നല്ല വർഷോപകാരനെ വിളിച്ചു കാണിക്കാം. കാര്യങ്ങളൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടില്ലേ? ഇനി ഐശ്വര്യമായിട്ട് അവിടെ ഒപ്പിട്ടോ. ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് നല്ല കാര്യം ചെയ്തില്ലേ? അത് മതി. എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് വേണ്ട. വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് കൊള്ളഞ്ചേരി നിവാസികളുടെ അപേക്ഷ. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കാര്യം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. നന്നായിട്ടുണ്ട്. അതേ തുടർന്ന് നിരവധി അനർത്ഥങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഞങ്ങളുടെ എസ് ഐ നിർഗുണനും ധൈര്യം ലെവലേശം ഇല്ലാത്ത ആളും സർവോപരി മണ്ടനുമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ വിഗ്രഹം കണ്ടെത്താൻ ഒരു പുതിയ എസ് ഐയെ നിയമിച്ച് ഈ നാടിനെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാരായ വിശ്വാസികൾ. ഞാൻ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ കേസ് വഴിതെറ്റിച്ചു വിടുകയാണല്ലേ. ഈ നാട്ടിൽ എന്തനർത്ഥമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? കേശവന്മാരുടെ 2 പശുക്കൾ റബ്ബർ തോട്ടത്തിൽ കയറി ഉരുണ്ട് പെരണ്ട് വീണ് ചത്തില്ലേ, അത് അനർത്ഥമല്ലേ? ഈടെ റബ്ബറിന്റെ ഇലയും പാലും കുടിച്ചാൽ ഏത് പശു ഉരുണ്ട് അടിച്ചു വീണിച്ചാകും? സംശയം ഉണ്ടെങ്കിൽ താനെടുത്ത് കുടിച്ചു നോക്ക് റബ്ബറിന്റെ പാല്, താനും ചാകും. അത് അനർത്ഥമല്ല. അപ്പൊ ലൈമാൻ തങ്കപ്പൻ പോസ്റ്റിന് താഴെ വീണതോ? ഈടെ കള്ളും കുടിച്ചോണ്ട് പോസ്റ്റിക്കാർ കൈവിട്ട് താഴെ വീണാൽ പോസ്റ്റർ ആകും, അതും അനർത്ഥമല്ല. എന്നാ പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ മോളെ കറവക്കാരൻ അണ്ണാച്ചി അടിച്ചോണ്ട് പോയതോ? അതനർത്ഥമല്ലേ? അതനർത്ഥമാണ്. പ്രസിഡന്റിന്റെ മകളെ അടിച്ചോണ്ട് പോയ കറവക്കാർ അണ്ണാച്ചിക്ക് തികച്ചും അതനർത്ഥമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ആരാണെന്ന് പറയേ? പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനർത്ഥം കാണേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ ഇതും അനർത്ഥം അല്ലായിരിക്കും അല്ലേ? വാ നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ എടുത്തിട്ട് പോടോ ആ തേങ്ങാക്കോല. അല്ല പ്രസിഡന്റെ, ഭഗവാൻ ഇല്ലാതെ എത്ര കാലം അമ്പലം പൂട്ടിയിടാൻ നിങ്ങളുടെ ഉദ്ദേശം? തിരുമേനിയുടെ ചൊറിയുന്ന വർത്താനം കേട്ട നേഴ്സുമാർ ആശുപത്രി പൂട്ടിച്ച പോലെ ഞാൻ ഏതെങ്കിലും സമരം ചെയ്ത് അമ്പലം പൂട്ടിച്ചാണെന്ന് തോന്നുമല്ലോ. പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ അമ്പലം ഇല്ല, അമ്പലം ഇല്ലെങ്കിൽ അമ്പല കമ്മിറ്റി ഇല്ല, അമ്പല കമ്മിറ്റി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചത്. പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ കുഞ്ഞിരാമനാണ് തെളിയിക്ക. പോലീസിന്റെ കഴിവിനെ കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഗ്രഹം മോഷണം പോയ പിന്നെ എനിക്കും സെക്രട്ടറിക്കും ഒന്നും നേരാൻ വണ്ണം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അല്ലേ സെക്രട്ടറി? ഞാൻ മൂത്രമൊഴിച്ചല്ലോ. അതിവിടെ പറയണ്ട. സംശയം ഉണ്ടെങ്കിൽ ഈ പൂജാരിയോട് ചോദിക്കാം. വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. ഒരു സ്വാമിയാണ്, സ്വാമി സദാനന്ദ ഭൂപതി. ഇതുപോലെ പല കേസുകളും സ്വാമി തെളിയിച്ചിട്ടുണ്ട്. സ്വാമി പണ്ട് സിബിഐയിലായിരുന്നിരിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. കേസ് തെളിയിക്കാം സ്വാമി.
അങ്ങനെ പുച്ഛിക്കാൻ പറ്റ സെക്രട്ടറി നേരിട്ട് അനുഭവം ഉള്ളോണ്ടാ പറയണത്. സ്വാമി ഇപ്പൊ തലശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്നാൽ നമുക്ക് സ്വാമിയെ വരുത്താം, എത്ര വന്നാലും ഒരു സ്വാമിയല്ലേ, അതിന്റെ പുണ്യം നാടിനുണ്ടാവും. എന്നാ വൈകണ്ട, സ്വാമിയെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി, പോകാനും വരാനൊക്കെ അല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങളൊക്കെ പിരിവ് കൃത്യമായിട്ട് തന്നോണ്ടിരിക്കുക. പിന്നെ ഈ തലശ്ശേരി ഭാഗത്തേക്ക് ഞാൻ വെടിപ്പായിട്ടൊന്നും പോയിട്ടില്ല, ഒരു എ സി കാർ തന്നെ വിളിച്ചോ, ആഘോഷമായിക്കോട്ടെ. ഇരുന്നാ നോവരുത്, അത്രേ ഉള്ളൂ. ഓം ഗംഗണപതായേ നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവ് പോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട, എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളനേ ഗണപതി ഭഗവാനേ സ്വാമിയേ. ഞാൻ അടിച്ചു പൊട്ടിച്ച തേങ്ങ തേങ്ങക്കൊക്കെ എന്ത് വിലയാണെന്ന് അറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റുന്ന തേങ്ങയാണ്, നാണമല്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ. അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ, ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കും എന്ന് കാണാം. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ല അണ്ണാച്ചി, മുല്ലപ്പെരിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കില്ല അണ്ണാച്ചി. ഞങ്ങൾക്ക് കടവൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങി കളയും. ആനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സർ, വേണ്ട സർ, ഇനിയും ഞങ്ങളെ ഇവിടെ അടിക്കാൻ മുടിയാണെന്ന് സൊല്ലു സർ. ഇയാൾ അനങ്ങില്ലല്ലോ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടരും അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻകടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് തിരിയാതെ നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ട് കളയും ഞാൻ. സാർ പണ്ടത്തെ പോലെ അല്ല, ഇവമാർക്ക് ഇപ്പൊ യൂണിയനൊക്കെ ഉള്ളതാണ്. അടി പാർസൽ അടി വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട, എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പോന് ഐ എസ് സെലക്ഷൻ കിട്ടി, ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫോട്ടോയുണ്ടെന്ന. ഒന്നിനൊന്നും പറഞ്ഞ് കെട്ടിക്കാറായി നിക്ക. ഒന്നിനെങ്കിലും കെട്ടിക്കാനുള്ള കാശുണ്ടൊക്കെ ശിവനെ കൊണ്ടായിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ചോദിക്കുക അപ്പൂന് എവിടുന്ന ഈ കാശെന്ന്, എനിക്കും അതറിയണം. വല്ല പാപം ചെയ്തിട്ടാണ് ഈ പണം ഉണ്ടാക്കിയതെങ്കിൽ ഭഗവാന്റെ ശിക്ഷ പുറകെ വരും, അത് മറക്കണ്ട. അമ്മൊന്നും ഉണ്ടായിരുന്നേ, നീ ഇങ്ങോട്ട് പറയണ. അമ്മയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാതിരുന്ന, അച്ഛന്റെ ഓപ്പറേഷൻ നടക്കുന്ന നിനക്ക് എവിടെ ഇത്രയും കാശ്? അത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സിനെ നിങ്ങൾ അറിയോ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ അതിൽ രണ്ടുപേര്, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കൂട്ടുകാരാണ്. ഞങ്ങൾ അറിയാത്തൊന്നും എന്റെ ജീവിതത്തിലും നീ അറിയാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല, അതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പൊ നീ ഞങ്ങളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. കൊറേ നേരമായി നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് പണം വാങ്ങാൻ വേണ്ടി ചിന്നക്കറപ്പിന്റെ അടുത്ത് പോകുമ്പോ നിന്റെ അടുത്തൊരു 10 പൈസയിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സത്യം പറ ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് എവിടെ നിന്ന്? അപ്പു, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തനുഭവം സംഭവിച്ചു ഞങ്ങൾക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരണം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. വേണ്ട, നിർബന്ധിക്കണ്ട. ഞാൻ പറയാം. എന്തേ പാതിരാത്രി, എന്ത് പറ്റി? അത്തേക്ക്
വിഗ്രഹം. ഇത് നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണവിഗ്രഹമല്ലേ? താൻ എന്ത് പണിയാ കാണിച്ച അപ്പുകുട്ട? എടോ, താൻ ശ്രീകോവിൽ കുത്തി തുറക്കുന്ന ആരെല്ലാം കണ്ടോ? എന്ത് പണിയാ കാണിച്ച എന്റെ അപ്പുകുട്ട? പ്രശ്നം വേണ്ടി അച്ഛനെ രക്ഷിക്കണം, അതിനെനിക്ക് പണം വേണം മുതലാളി. തന്റെ അച്ഛനെ ചികിത്സിക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഏയ്, 4-5 ലക്ഷം രൂപ ഒന്നും കിട്ടില്ല. കൂടി വന്നാൽ പുരാവസ്ഥ ആയതുകൊണ്ട് ഒരു 50,000 രൂപ. പിന്നെ തന്റെ അച്ഛന്റെ കാര്യം ആയതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ തികച്ചു തരാം. ഞാനിത് തരില്ല മുതലാളി, ഞാനിത് മറ്റാർക്കെങ്കിലും വിറ്റോളാം. 1 ലക്ഷം കൊണ്ട് ഒന്നിനും ആവില്ല മുതലാളി. വേണ്ട മുതലാളി, ഞാൻ പറയുന്നത് ഉറക്കം പോയത് വെറുതെ. ഇതില് 2 ലക്ഷം രൂപയുണ്ട്. നീ ആ വിഗ്രഹം കൊടുത്ത് എന്തെങ്കിലും. ഏയ്, 2 ലക്ഷം മതിയാവില്ല മുതലാളി. ഞാൻ പറഞ്ഞില്ലേ 5 ലക്ഷം വേണമെന്ന്? എങ്കിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേ? അപ്പു, നീ അത് ചെയ്യരുതായിരുന്നു. ആരെങ്കിലും അറിഞ്ഞ എടാ, നിനക്ക് IAS സെലക്ഷൻ കിട്ടിയിരിക്കുവല്ലേ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നു? ഇല്ല, ഒന്നും ഞാൻ ഓർത്തില്ല. ഒരായുസ് മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ അച്ഛനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. അതിന് ഈ ജോലിയും സ്ഥാനവും മാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്തായാലും നീ ആ വിഗ്രഹം വിറ്റില്ലല്ലോ, അതന്നെ വലിയ ആശ്വാസം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പെട്ടെന്ന് വേണം. സ്വാമിയെ കാണുന്നില്ല പ്രസിഡന്റ്. സ്വാമി തലശ്ശേരി നിന്ന് പുറപ്പെട്ടിട്ട് ഇത്തിരി നേരായി. വന്നേക്കും. വരും, വരാതിരിക്കില്ല. എന്ന് തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ സർവേശ്വരാണാം ദീക്ഷണേസ്തി നിത്യം സാന്നിധ്യമസ്മാദീക്ഷണേ പ്രായോനുകൂല സകലസ്തദേവാസ്തൽപ്രാതികൂല്യേ സതിനാനുകൂല പൂർവകർമ്മഫലം ഭോക്തും ജന്മോയധിക ജീവനം ആയുസ്തൽകർമ്മശക്യാസ്യ ദീർഘമധ്യാൽപദാധികം പൂർവജന്മാർജിതം കർമ്മ സുഖം വാ യദി വാ സുഖം തസ്യ ഭക്തിം ഗ്രഹ സർവേ സൂചയന്തിഹ ജന്മനി. മൂർത്തിത്വേ പരികൽപിത ശശഭൃതോ വത്മ പുനർജന്മന മാതേന്മ്യത്യാത്മവിഭാം കൃതിശ്ച യജത ഭർത്താമര ജ്യോതിഷ ലോകനാം പ്രളയോ ഭയസ്ഥിതി വിപുശ്ചാം നേകത യ ശ്രുതേത ത്രൈലോക്യ ദീപോര. സുബ്രഹ്മണ്യ
ആ കള്ളം ഭൂവതിയുടെ ഒരു കള്ള ലക്ഷണം കണ്ടോ? അതെ സർ. എന്താ അയാളുടെ വിചാരം? നാല് കവടി നിരത്തി വെച്ച കള്ളന്മാരൊക്കെ ചെന്ന് അയാളുടെ കാല് പിടിക്കുന്ന സാർ, അയാൾ അത്ര നിസ്സാരനാക്കണ്ട. കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത വിദ്വാനങ്ങനെ കണ്ട. എന്തെല്ലാം അത്ഭുതങ്ങളാ! എന്താ അല്ല അയാൾ കാല് കൂടുന്നേ? ധനുരാശി ആരൂഢമാകയാൽ പ്രശ്നാരൂഢത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ദൈവാധീനമുണ്ട്. ലഗ്നേ രാഹുയുധേ ചോര രിപു പീഡാം. ലഗ്നാധിപൻ പത്താം ഭാവത്തിലുള്ളത് ഉച്ചബലവാനെങ്കിലും ഗുളികാംശക സ്ഥിതി കൊണ്ട് പൂജാവിഗ്രഹം നഷ്ടപ്പെട്ടതായി കാണും. ആരാമസേന ഗ്രഹയുദ്ധ ഭൂമി എന്ന പ്രമാണമുള്ളതിനാലും സേനാഗ്രഹസ്ഥാന സമീപദേശേ ചയോന്മുഖ ഗ്രഹസ്വരൂപേ ഇത്യാദി പ്രമാണവശാലും സൈനിക സ്ഥാനത്തിന്റെയോ പോലീസ് സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ഒരു ശയിച്ച വീട്ടിൽ മോഷണ വസ്തുവായ വിഗ്രഹം അതിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടാവും. സ്വാമി, മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ദുർനിമിത്തങ്ങൾ ഇവിടെ പലതും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഓടക്കുഴൽ സ്വാധീന ശക്തികളാൽ വിസ്മൃതിയിലാക്കിയില്ലേ? ഇയാളാണൊരു ജഗ കില്ലാടി തന്നെ. പിന്നെ കേട്ടിട്ടില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കടിപ്പിച്ച് വിഷകർപ്പിക്കുന്ന ആളാ. സാറേ കേട്ടില്ലേ, ആ വിക്രമൻ നായർ? ഇടോ, എല്ലാം എനിക്കറിയാം. ഈ വിക്രമൻ നായരെ കേസന്വേഷിച്ച് പിടിക്കും പിടിച്ചില്ല എന്ന കട്ടെത്തിയപ്പോൾ രാഷ്ട്രീയക്കാരെ ഇടപെട്ട് എന്നെ മാറ്റിയതല്ലേ? ഒരു കാര്യം ചെയ്, അയാൾ പറയുന്ന എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചിലപ്പോ ഈ ഭൂപതി വേഷം കെട്ടി വന്നത് ഈ കേസിന്റെ ഗതി തിരിച്ചുവിടാനായിരിക്കും. ഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചോടാ, വേറെ വഴിയൊന്നുമില്ല. അതിന് ഭഗവാന് എന്റെ വീട്ടിലിരിക്കുന്നത്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അപവാദം പറഞ്ഞു വരുത്തി ആത്മഹത്യാ പ്രേരണ നടത്തി അമ്പലക്കുളത്തിൽ ചാടി മരിച്ച ദേവയാനിയുടെയും ഉത്തരത്തിൽ തൂങ്ങി മരിച്ച ഉണ്ണി നമ്പൂതിരിയുടെയും ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ ഇനിയും ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രച്ഛന്ന വേഷധാരികളായ പോലീസുകാരുണ്ട്. മാർക്ക് ലിസ്റ്റ് തിരുത്തി സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റിയ നിയമപാലകരുമുണ്ട്. അയാൾ പറഞ്ഞു കേട്ടില്ലേ, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി എടുത്ത പല കള്ളന്മാരെ അയാളുടെ കൂട്ടത്തിലുണ്ടെന്ന്. പറഞ്ഞ പോലെ ഇയാള് സിദ്ധൻ തന്നെയാണ്. ഭഗവാനെ രക്ഷിക്കണേ. ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും? അമ്പലവും പരിസരവും ശുദ്ധികലശം നടത്തേണ്ടിയിരിക്കും. ഈ ദുർനിമിത്തങ്ങൾക്കും വിഘ്നങ്ങൾക്കും ശാപങ്ങൾക്കും ഞങ്ങൾ എന്ത് പരിഹാരം ചെയ്യണം സ്വാമി? പരിഹാരമുണ്ട്, പക്ഷേ നിജസ്ഥിതിയാണ് എന്റെ ലക്ഷ്യം. കൃഷ്ണ, അതാ ഭഗവാൻ നമ്മെ നോക്കി അനുഗ്രഹിക്കുന്നു. അവിടെ ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ധനം ഒരു സൽക്കർമ്മത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. എന്നാലും മോഷ്ടാക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെ, അത് പറയാ. ഭഗവാനേ, മോഷ്ടിച്ചവരും സഹായിച്ചവരും ഒരേപോലെ കുറ്റക്കാർ, ത്രിമൂർത്തികൾ.
കൈകൂപ്പി വണങ്ങാൻ എനിക്കാവുന്നില്ലല്ലോ കണ്ണ. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ രക്ഷിക്കണം. സ്വാമി, എന്താ എന്താ താങ്കൾക്ക് വേണ്ടത്? ക്ഷമിക്കണം സ്വാമി, അടിയന് അന്നൊരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. എവിടെ നിന്നോ വന്നൊരു ഏപ്യൻ കണിയാൻ എന്നെ ഒരു കെണിയിൽ പെടുത്തിയതായിരുന്നു സ്വാമി. മനഃപൂർവ്വം ഞാൻ എടുത്തതല്ല സ്വാമി. എല്ലാം നാം അറിയുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, വേഷം കിട്ടുന്നവരെല്ലാം യോഗികളാകണമെന്നില്ല. ഗണിച്ചു പറയുന്നവരെല്ലാം ജ്യോത്സ്യന്മാരുമല്ല. അനുഭവം നമ്മെ വല്ലാണ്ട് പഠിപ്പിച്ചു സ്വാമി. ഇത്തരം കപടന്മാരാണ് നമ്മുടെ സമൂഹ മനസാക്ഷിയിൽ മാറാവ്യാധികളുടെ വിത്തുകൾ വിതയ്ക്കുന്നത്. നാം ഓരോരുത്തരും അത്തരക്കാരെ തിരിച്ചറിയാനുള്ള സ്വയം കഴിവ് വളർത്തിയെടുക്കുന്നു. കേട്ടതെല്ലാം കാര്യങ്ങളല്ല, കണ്ടതെല്ലാം കാഴ്ചകളുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ ഓടക്കുഴൽ വീട്ടിൽ വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അന്നു മുതൽ ഇല്ലാത്ത ദുർനിമിത്തങ്ങളാണ് സ്വാമി എനിക്ക്. ഇപ്പോഴെങ്കിലും ഭഗവത് ചൈതന്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ഇതാ സ്വാമി, എടുത്ത സ്ഥിതിക്ക് എങ്ങനെ തിരിച്ചു വെക്കണം എന്നുള്ള മനക്ലേശത്തിലായിരുന്നു സ്വാമി ഞാൻ. അങ്ങ് അതിനൊരു വഴി കാണിച്ചു തരണം. ഞാനൊരു കള്ളനല്ല സ്വാമി. ആരെയും അറിയിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിക്കണം. വരട്ടെ. ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡമ്മികളാക്കി മാറ്റി സാർ. ആ തിടമ്പ് കെട്ട വിക്രമനാരെ അയാൾ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് തലയിൽ മുണ്ടിട്ടടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ അടുത്ത് നമ്മള് തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറഞ്ഞതിന് മുമ്പ് നമുക്ക് പിന്നെ ഇട്ടിച്ചു പറയിപ്പിക്കണം. എന്ത് പറഞ്ഞിട്ടും ആ ചിന്നക്കറുപ്പ് വാതുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കടോ അവനെ. എന്നെ കണ്ട് പേടിച്ചു വിറയ്ക്കുന്ന കണ്ടില്ലേ? അത് പേടിച്ചു വിറയ്ക്കുന്നല്ല സാറേ, നാളത്തെ രണ്ടെണ്ണം അടിക്കാത്തതിന്റെ പറയാ മുറ്റു കുടിയനാ. എന്നെ വേറെ ഞാൻ മാറ്റാം, ഇങ്ങോട്ട് ഇറങ്ങണ. തുറന്നാ താൻ ഇറങ്ങി മുടിയോ അയ്യാ? സാറേ, ഇവൻ തുറന്നാലേ ഇറങ്ങി മുടിയുള്ളെന്ന്. ഇങ്ങോട്ട് ഇറങ്ങണല്ല, ഇങ്ങോട്ട് ഇറങ്ങ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. തെരിയാതയ്യേ, നീ മുനിയാണ്ടി ചേർന്ന് എവിടെയാണ് വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? ആർക്കാണ് നീ വിഗ്രഹം വിറ്റത്? നിന്റെ തെരിയാതയ്യാ, പറയടാ ആ മുനിയാണ്ടിയെ നീ എവിടെ കൊണ്ടുപോയടാ ഒളിപ്പിച്ചത്? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടെ നിന്ന് തുരത്തും. താക്കോലെടുത്ത് കളഞ്ഞേക്ക്. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്, ഞാനാ പറയുന്നത്. തെളിയിക്കാൻ പറ്റൂ നോക്കട്ടെ. എന്നപ്പാവെ പോലീസ് കിട്ടിയിരുന്നു കാപ്പാത്തണം. കൃഷ്ണ
വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം സ്വാമി. എന്താ അമ്മയുടെ പ്രശ്നം? അടിയങ്ങളെ രക്ഷിക്കണം സ്വാമി. പറയൂ, കാര്യങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് പ്രതിവിധികൾ നിർദ്ദേശിക്കാനാവും. ഇതെന്റെ മകള് പത്മ. 5 പ്രാവശ്യം 10ാം തരം എഴുതി തോറ്റു. മറവിരോഗമാണ്. എത്ര പഠിച്ചാലും പരീക്ഷ എടുക്കുമ്പോ ഒന്നും ഓർമ്മ വരില്ല അത്രേ. ഈ മറവിരോഗത്തിന് എന്തെങ്കിലും ഒരു മരുന്ന് ഉപദേശിച്ചു തരണം സ്വാമി. രോഗത്തിന്റെ കിടപ്പ് എനിക്ക് മനസ്സിലായി. വന്നോളൂ. അമ്മ എവിടെ നിൽക്കില്ല, മകൾ മാത്രം. എന്താ ആളിന്റെ പേര്? വീട്ടുകാർക്ക് എതിർപ്പാണല്ലേ. പരീക്ഷാ സമയത്ത് പുസ്തകം തുറക്കുമ്പോ സുധിയുടെ മുഖം മാത്രം തെളിഞ്ഞു വരും. അസുഖം മനസ്സിലായി, പ്രതിവിധിയും ഉണ്ട്. ഒരു വാക്ക് ഞാൻ തരുന്നു, ഈ വർഷത്തെ പരീക്ഷ പാസ്സായാൽ അമ്മയോട് പറഞ്ഞ് സ്വാമി തന്നെ മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തി. പഠിക്കൂ, ജയിക്കൂ. തോറ്റുപോയാൽ പിന്നെ ഈ സ്വാമിക്ക് ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ. വരൂ. പേടിക്കേണ്ടതായ അസുഖമൊന്നും മോൾക്കില്ല. ആവശ്യമായ മരുന്ന് ഞാൻ മോൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷയിൽ മോള് തീർച്ചയായും പാസ്സായിരിക്കും. എന്നിട്ട് മതി താലി കെട്ടോ. താലി കെട്ടോ സ്വാമി ആയിട്ടോ? തെറ്റിദ്ധരിക്കണ്ട, മകളോട് തന്നെ ചോദിച്ചു മനസ്സിലായിക്കോളൂ. ചെന്നോളൂ, ചെന്നട്ടെ. ശരി സ്വാമി. ഈ ഭൂപതിയെ എനിക്കും നല്ല മുഖപരിചയ സാറേ. പറ എവിടെ വെച്ച്? കുമാരനല്ലൂർ ക്ഷേത്ര വിഗ്രഹത്തിൽ. ക്ഷേത്ര വിഗ്രഹത്തിന്റെ സാറേ എല്ലാവരും സാന്ദ്ര പൂജിക്കല്ലോ സാറേ. വിഗ്രഹം വിഗ്രഹം കവർച്ച നടന്നപ്പോ അന്ന് ഞാൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാറേ. അന്ന് അമ്പലപ്പരിസരത്തോട് അലഞ്ഞു എറിഞ്ഞു കിടന്ന ഒരു ഭ്രാന്തന്റെ ഭൂവുമായിട്ട് ഈ ഭൂപതിയുടെ മുഖത്തിന് സാമ്യമുണ്ട് സാർ. പക്ഷേ എനിക്ക് നെറ്റുപടി കിട്ടുന്നില്ല സാർ. എനിക്കും ഒരു സംശയം പറ. ഈ കാണിപ്പയ്യന്നൂർ അമ്പലത്തില് വിഗ്രഹം മോശം പോയ സമയത്ത് ആ അമ്പലപ്പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരന്റെ മുഖവുമായി ഈ പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നില്. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഹഹഹഹഹഹ
കഴിഞ്ഞ കഴിഞ്ഞു. നല്ല ഷുഗർ ഉണ്ടല്ലേ. ഇട എത്ര കാലം വെച്ചാ ഞാൻ ഇയാളുടെ മൂത്രവും കാഷ്ടവും ഒക്കെ ചുമക്കണത്. ഇയാൾ അഴിച്ചുവിടാൻ പാടില്ലേ. ശിവൻ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ല. ഈ അപ്പുകൂട്ടൻ ആള് മണ്ടന. എന്നെ കാണാതായ പിന്നെ എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും പോലീസും കൂട്ടരും. ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. നിങ്ങളറിയാത്ത ഒരുപാട് നൂലാമാലകളുണ്ട് ഈ വിഗ്രഹത്തിന് പിന്നിൽ. ഒടുവിൽ നിരപരാധികളായ നിങ്ങൾ അകത്താവും. വിഗ്രഹം ബോസും കൂട്ടരും അടിച്ചോണ്ട് പോകും. നിങ്ങള് ചത്തുകിടക്കണ എന്റെ മൊബൈലിന്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്ക്, അപ്പൊ അറിയാം. എന്നാ മൂത്രം ഒഴിക്കട്ടെ, അറിയണല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ബോസിന്റെ ആൾക്കാരാ. യെസ് എസ് എസ് നായർ. മിസ്റ്റർ നായർ, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊന്നും മാറി എന്നതാ. അപ്പോ ഒറിജിനൽ വിഗ്രഹം നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഒറിജിനൽ വിഗ്രഹം ആരോ അടിച്ചു മാറ്റിയിരിക്കും. ഇംപോസിബിൾ, ബോസ് ഇത് വിശ്വസിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? എവിടെയാണെങ്കിലും ഞങ്ങളെ സന്ധിച്ചേ മതിയാവും. ഓ കണ്ട, ഇതാ ഞാൻ പറഞ്ഞ നൂലാമാലകള്. ഒന്നുകിൽ അവർക്ക് വിഗ്രഹം വേണം, അല്ലെങ്കിൽ എന്റെ ജീവൻ വേണം. എന്നെ തുറന്നുവിട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാ. എന്നെ തേടി ആ ബോസും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ? പിന്നെ ഞാൻ തന്ന പണം, അത് നിങ്ങൾക്ക് ഞാൻ തന്ന സഹായധനമായി കരുതിയാ മതി. എന്നെ തുറന്നുവിട്, തുറന്നുവിടാൻ. ഈ കുരിശിന്റെ തീട്ടും മൂത്രം കോരാൻ തുടങ്ങിയിട്ട് കാലം കുറെ. ഇനി ഏതാണാവോ അടുത്ത കുരിശ്? ഞാൻ സ്ഥലം എസ് ഐ പ്രേംലാൽ, ഒറിജിനൽ വിഗ്രഹ കേസ് അന്വേഷണത്തിന്റെ ചാർജ് എനിക്കാണ്. ഇരുത്തുന്നവരെ എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നത് സ്വാമിയോട് ചിലത് ചോദിച്ചറിയാനാണ്. സാർ കുറച്ച് ഗൗരവത്തിലാണല്ലോ. ഗൗരവം എന്റെ ജന്മഭാവമാണ്. എനിക്ക് ഗൗരവമുള്ളവരെ ഏറെ ബഹുമാനവും ഇഷ്ടവുമാണ്. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, പിന്നെ പാരമ്പര്യ നിയോഗമാണ്. ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത്. ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ലായിരുന്നു? അല്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിൽ ആയിരുന്നു. അപ്പോൾ സംശയമില്ല, കാണിപ്പയ്യന്നൂർ വിഗ്രഹ മോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു. അതും ഞാനായിരുന്നു. ഇയാൾക്ക് വട്ടാണ്. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി. താങ്കൾ ഇങ്ങോട്ടൊന്നും വരൂ. എന്തിന്? ഒരു കാര്യം പറയാൻ. എനിക്കങ്ങനെ ഒളിയും മറയുന്നില്ല. എല്ലാരും കേക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്കാരെയും പേടിയില്ല. ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. മാർക്ക് ലിസ്റ്റ്. ഒരു മിനിറ്റ്, എല്ലാരും പുറത്തു പോക്കോ. തിരുത്തിയാണ് ഡിഗ്രി സമ്പാദിച്ചെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാം, ഞാൻ അത് ഡിപ്പാർട്ട്മെന്റിൽ പറയും. വെള്ളം തലമുണ്ടയിൽ കയറരുത്. നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിത്. അയ്യോ വേണ്ട, ഞാൻ മര്യാദക്കാരനാണ്. എന്തിനാ വെറുതെ നാറ്റിക്കുന്നത്? ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു. സദാനന്ദ ഭൂപതിയേ നമഃ. ശരി വരട്ടെ. നമ്മള് വിചാരിക്കുന്ന ആളെയല്ല ഇദ്ദേഹം. മഹാനുഭൂപതിയാണ്. നിക്കണ്ട നിക്കണ്ട. ശരി, ഞങ്ങൾ रंगेन, तुम किधर जाके बैठ रहे यार? वो एसएसआर के बारे में तुम्हारे पास कुछ खबर है? वो नंबर वन हरामी है, उसको मालूम है विक्रम किधर है। जाओ उसके घर पे, उसको बीवी का समझाओ। बस एक दिन का मौका देता उसको, समझा तू? हम उसको मिलने के लिए कोशिश करते साहब। കെട്ടിയോൻ എങ്ങോട്ട് പോയെന്ന് നിനക്ക് ഒരു വിവരവും ഇല്ല. ഗുരുവായൂർക്ക് പോയതാണ് സർ. എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്ന പതിവുള്ളതാണ്.
മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. ഇപ്പൊ മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ട് ആറു ദിവസമായല്ലോ. ചിലപ്പോ ചില ബിസിനസ് കാര്യങ്ങൾക്കായി രണ്ടോ മൂന്നോ ദിവസം വൈകാറും പതിവുണ്ട്. സ്വന്തം വാഹനത്തിലാണോ പോവാറ്? അല്ല, ട്രെയിനിലാ പോയത്. കാർ ഷെഡിലുണ്ട്. പുള്ളിക്ക് വിഗ്രഹങ്ങൾ വിൽക്കുന്ന പണിയാണല്ലേ. ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പാ. എന്നാ ഈ ബിസിനസിന്റെ കൂടെ വിഗ്രഹത്തിന്റെ ബിസിനസും കൂടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വന്നാ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് എസ് പി കാണാൻ പറഞ്ഞു. നമ്മുടെ സാറാ സി ഐ അദ്ദേഹത്തെ വന്ന് കാണാൻ പറയണം. സംഭവത്തിന്റെ ഗൗരവം അറിയാവല്ലോ. പിന്നെ ഞങ്ങളുടെ സാറ് ഭയങ്കര വാശിയില്ല. സ്വാമി രക്ഷിക്കണം. ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാ. എന്താ നിങ്ങളുടെ പ്രശ്നം? സ്വാമി, ഇത് എന്റെ മൂത്ത മകൻ തുഷാർ. ഇവന് കുറച്ച് ദിവസമായി ഒരു അസുഖം പോലെ. എന്താണ് തുഷാറിന്റെ അസുഖം? എന്തോ ഒരു മാനസികമായ അസ്വസ്ഥത ബാധിച്ചതുപോലെ, ആരെയും ഭയക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു തിരിഞ്ഞു നോട്ടം. എന്നു മുതലാണ് ഇത് തുടങ്ങിയത്? കുറച്ച് നാളുകളായി. എന്താണ് തുഷാറിന്റെ ജോലി? നേവൽ ബേസിലായിരുന്നു. സിറ്റിയിലായിരുന്നു ജോലിയെങ്കിലും ഒരു ദിവസം പോലും ഇവൻ ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. കൃത്യം 8:30 ബസ്സിൽ ഇവൻ ഇവിടെ വന്നിറങ്ങാറുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇവന് ഞങ്ങളോട്. ശരി, അത് മനസ്സിലായി. നിങ്ങളുടെ നിഗമനത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? അറിയില്ല സ്വാമി. ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു 1.5 കിലോമീറ്റർ കാണും. ഈ ദൂരപരിധിക്കുള്ളിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? 4 കുടുംബങ്ങൾ. എന്നാൽ ഈ കുടുംബങ്ങളിലുള്ളവരെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ ഒരവസരമുണ്ട്. അവരോട് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്യാം സ്വാമി. ശരി, അങ്ങനെയാവട്ടെ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട് സ്വാമി. എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ചകുതല കുണതലേ സ്വാമി മനസ്സിലാക്കുന്നു. സ്വാമി ഇതെങ്ങനെ മനസ്സിലാക്കണേ? അറിയില്ലേ, സ്വാമി മഹാസിദ്ധനല്ലേ, എല്ലാം മനക്കണ്ണിൽ മനസ്സിലാക്കും. എന്റെ മകൾ ശകുന്തള ഒരു പ്രത്യേക ടൈപ്പാണ്. ജ്യോത്സ്യത്തിലൊന്നും അവൾക്ക് യാതൊരു വിശ്വാസവുമില്ല. ഞങ്ങളോട്ട് വിളിച്ചാൽ വരികയുമില്ല. പെൺകുട്ടികൾക്ക് അനുസരണക്കേട് നല്ലതല്ല. ഉടനെ അവളെ ഇവിടെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ ആ പാവം പെൺകുട്ടി നേരിടേണ്ടി വരും. ചെല്ലു മോളെ, സ്വാമി ചോദിച്ചതിന് ഉത്തരം പറയൂ. എനിക്ക് വയ്യ, എനിക്കൊന്നും പറയാനില്ല. അമ്മ പോയിക്കോളൂ. കുട്ടിക്കൊന്നും പറയാനില്ലേ? എങ്കിൽ കുട്ടിക്ക് പറയാനുള്ളത് സ്വാമി തന്നെ പറയേണ്ടി വരും. കുട്ടിക്ക് തുഷാറിനെ നേരത്തെ അറിയുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. തുഷാറിനെ ചെറുപ്പം മുതലേ എനിക്കറിയാം. അന്ന് രാത്രി 8:30 കൊള്ളഞ്ചേരിക്കുള്ള അവസാനത്തെ ബസ്സിൽ നിങ്ങൾ രണ്ടുപേരും അമ്പലമുക്കിൽ വന്നിറങ്ങിയത് കണ്ടവരുണ്ട്. പറയൂ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഒന്നും മറച്ചു വെക്കരുത്. കരഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയെല്ലാം തുറന്നു പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഭ്രാന്തനായി അലയേണ്ട ഒരു ചെറുപ്പക്കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. Thank you.
അതാണ് ഈ രോഗത്തിന്റെ പ്രതിവിധി. നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടണം. എന്ത് ചെയ്യണമെന്ന് യഥാസമയത്ത് ഞാൻ പറഞ്ഞുതരാം. എന്താണിത്? എങ്ങോട്ടാണ് ഓടുന്നത്? യക്ഷി അവളെ കൊല്ലാൻ എന്താ തുഷാർ? അത് ശകുന്തളയില്ലേ? നിന്റെ അയൽക്കാരി ശകുന്തള. അല്ല, അവൾ യക്ഷിയാണ്. തുഷാർ, അത് നിന്റെ മനസ്സിന്റെ തോന്നലാണ്. അത് ശകുന്തളയാണ്, യക്ഷിയല്ല. സൂക്ഷിച്ചു നോക്ക്. തുഷാർ, ഞാൻ ശകുന്തളയാണ്. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ശകുന്തള. നമ്മൾ ഒരുമിച്ചല്ലെന്ന് ബസ് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഒരു കാര്യമില്ലാതെ എന്നെ കണ്ട് പേടിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, ഞാൻ ശകുന്തളയാണ്. അയ്യോ, എന്റെ മോൻ. മോനെ, എന്ത് പറ്റിയടാ? സ്വാമി, എന്റെ മോൻ. അവൻ ഉറങ്ങട്ടെ. ഒരുപാട് നാളത്തെ ഉറക്കം ബാക്കിയുള്ളതല്ലേ. മനസ്സും ശരീരം ഒന്നും ശാന്തമാകട്ടെ. ഉപബോധ മനസ്സിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ ഒരു ഛായാചിത്രം പോലെ മെല്ലെ മെല്ലെ പതിയട്ടെ. ഉണർന്നെഴുന്നേൽക്കുന്നത് പഴയ തുഷാറായിട്ടായിരുന്നു. മൂന്ന് ചായ സ്ട്രോങ് ആയിട്ട്, വേഗമായിക്കോട്ടെ. എന്തോ, അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കളുടെ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ശ്രീതാലി വരുന്നവരെ കാത്തു നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ പരിപ്പോടെ അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാ. ആ ഒന്നേ ഉള്ളൂടാ, അതല്ലേ എടുത്തത്. ഇവൻ ശരി എന്നേ ഉള്ളൂടാ ഇവൻ. ഇത് അവിടെ ആകെ ഒരെണ്ണം പരിപ്പോടെ കരിമുട്ടിട്ട് ബെഞ്ചിനസ് കുടിച്ചോളാൻ കരുതി വളരെയേക്കാം. എന്താണെന്നായിരുന്നു? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടെ ഉള്ള ആണി എരി വെച്ചേടാ. കൃഷ്ണ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരാഴ്ചയായി ചെലവേണ്ട ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പൊ റിലീസ് കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തന്നെ എനിക്ക് എന്താണ് നിന്റെ തിരുമോത്തം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അത് കാണട്ടെ. എടാ, നീ എവിടെ പറഞ്ഞത് ഇളകി പോയ ചെലവേടാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്? ദേ, ഇപ്പൊ പരിപ്പോടയ്ക്ക് അതൊന്ന് കിട്ടി. വാ, തുറന്ന നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്നു ഉപ്പാവും കൊണ്ട് പരിപ്പോട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പോടയിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. സാധനം മേടിക്കാന്ന് പറഞ്ഞു എവിടായിരുന്നു അത്രയും നേരം? അത് പിന്നെ ഞാനില്ലേ അമ്പലപ്പറമ്പില് ഭൂപതി സ്വാമിയില്ലേ, ചുട്ട കോഴിനെ പറപ്പിക്കണ ഞാൻ കണ്ടുവെക്കായിരുന്നു. ഭഗവാനെ, ചുട്ട കോഴിനെ പറപ്പിക്കണ അയാൾ എന്താ പൈലറ്റ് അല്ലേ? സ്വാമി ചുട്ടോടിനെ പറപ്പിക്കല്ല, സ്വാമി ചുട്ടോടിനെ തിന്നും. അയാളെ കണ്ണുണ്ടറിയാമല്ലേ കളരാന്ന്. വേണ്ട വേണ്ട വേണ്ട, സ്വാമി ആരും അങ്ങനെ കൊച്ചാക്കൊന്നും പറയണ്ട. നമ്മുടെ ചിറ്റാത്തി ചക്കന്റെ ഭ്രാന്ത് നിസ്സാരമായിട്ടല്ലേ സ്വാമി മാറ്റിയെടുത്തത്. ഇപ്പൊ 7 ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം കണ്ടുപിടിക്കുന്ന അമ്പല കമ്മിറ്റിക്ക് സ്വാമി വാക്ക് കൊടുത്തിരിക്കുന്നത്. ആ കാണാൻ പറയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. അയ്യടാ ചെയ്താലി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്വാമിയെ വിശ്വാസമാ. കൃഷ്ണ ഗുരുവായൂരപ്പാ, ആ കാട്ടിലുള്ളമാരെ ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണേ. എടാ, നമുക്ക് ഇന്ന് തന്നെ രണ്ടിലൊന്നും തീരുമാനിക്കണം. അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. ആ തെറ്റിൻ്റെ ആഴം ഞാനിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കിന്ന് ലഭിച്ച ഈ വിജയത്തിൽ ഞാൻ എത്താതിരുന്നാൽ അത് ഞാൻ എന്റെ അച്ഛനോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് ആ വിഗ്രഹം തിരിച്ചു വെക്കാന്ന്. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എന്നിട്ടു വേണം ചെകുത്താനൊക്കെ ഇട്ടഴിച്ചു വിടാൻ. ഇളയാളെ കെട്ടിട്ടേക്കണ മുറിയിലേക്ക് ചെല്ലാൻ പറ്റല്ല. അയാളും ഒന്നും രണ്ടോ നടത്തുന്ന കസേരയിൽ ഇരുന്നിരിപ്പില്ല. ഇല്ലടാ, അയാൾക്ക് എന്തായാലും മനമാറ്റം വന്നിട്ടുണ്ട്. വിഗ്രഹമോഷ്ടാവാണെങ്കിലും ഭഗവാൻ അയാൾക്ക് നല്ല ബുദ്ധി കാണിച്ചു എന്നാ തോന്നുന്നേ. ഏതായാലും സമയങ്ങളേണ്ട, ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ വിഗ്രഹം തിരിച്ചുകൊണ്ട് വെക്കണം. ആ എസ് എസ് നായർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യണം. ഞാൻ ഓർക്കുന്നു, ഭഗവാനെ കയ്യിലെടുക്കാനാണ് ആൾക്കാർ അമ്പലത്തിൽ പോകുന്നത്.
ആ ഭഗവാനാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഒന്ന് വായടിച്ചു വെക്കണ. എന്തോ വണ്ടി വരുന്നുണ്ട്. പോലീസ് ജീപ്പാ വന്നാ, വന്നെ ഓടിക്കണ. സൂക്ഷിക്കണ്ട, ഇനി ഏത് നിമിഷവും പോലീസിന്റെ കണ്ണ് നമ്മളെ മേലെ പതിയും. ആ ഭൂപതിയുടെ മൂന്നാം കണ്ണ് തുറന്ന പിന്നെ അത് മതി പ്രശ്നങ്ങൾക്ക്. എടാ എന്തായാലും നമുക്ക് ഈ ഭഗവാനെ കൊണ്ട് അമ്പലത്തിൽ തിരിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ ഭാവി മാത്രമല്ല നമ്മുടെ രണ്ടുപേരും ഭാവി കട്ട പോകയോ. എടാ നിങ്ങൾക്കറിയാലോ അച്ഛന് വേണ്ടിയാ ഞാൻ ഈ കൃത്യമെല്ലാം ചെയ്തത്. ഒരു തരത്തിൽ ഭഗവാൻ എന്നെ രക്ഷിക്കുമായിരുന്നു. ശരി വാ വാ, വന്നേ വന്നേ വാ വാ. എന്തോ ചവിട്ട്, എന്റെ കാലയിലല്ല ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട് സാർ. നിൽക്കാത്ത എന്റെ കുഴപ്പമില്ലേ നിന്ന്. മിണ്ടാതെ രണ്ടുപേര് എന്റെ പിറകെ ഫോളോ ചെയ്തോളണം. ഓക്കെ, ദേ ദേ ആ കാടുന്ന അമ്പലത്തിന്റെ മതിൽ ചാടിയാൽ രക്ഷപ്പെട്ടു. കമാൺ. എന്തിന്റെ കേടാ ഇത്? എനിക്ക് ഫോൺ വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ സുഖമായിട്ടൊരു പുതപ്പിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പുതപ്പിനടി നിന്ന് ഒറ്റ വരവായിരുന്നു കൂടെ. അറിയാം വട്ടുണ്ടോ? ആർക്കറിയാം നമ്മളെ വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരാനായിട്ട്? അതറിയാൻ മേലേ, ഇയാളുടെ ഭാര്യയെ ചില പ്രശ്നക്കാരിയാ. ആരുമായിട്ട്? ഛേ, ആരുമായിട്ട് അല്ലടോ, ഇങ്ങനെ പെണ്ണുമുള്ള ഭയങ്കര കൂർക്കമ്പലിക്കാരി. കൂർക്കമ്പലി കാരണം ഇങ്ങേർക്ക് അവൾ കിടന്ന് ഉറങ്ങാൻ മേല. അതുകൊണ്ടാ ഇങ്ങനെ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അതൊരു മൂന്ന് മൂന്നര രാത്രി വരെ ഈ കൂർക്കമ്പലിയെ കൊണ്ടിരിക്കും. അത്രയും നേരം ഇങ്ങേർക്ക് നൈറ്റ് ഡ്യൂട്ടി, അത് കഴിയിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലും. ശബ്ദിക്കരുത്, താൻ അതുവഴി ചാടും, താൻ ഇതുവഴി. എടാ നീയൊക്കെ അവിടെ നിൽക്കുകയാണല്ലേ, മനുഷ്യൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട്. സാറൊരു കഥ പറ, അതായത് 1980. എടോ വൃത്തിയോട്ടവന്മാരെ, എന്നെ കുതിരയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കുകയാണല്ലേ. കുതിരയല്ലല്ലോ, കുരുതിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലേ. സാറേ ഞങ്ങൾ വലിയൊരു ചർച്ച, തന്റെയൊക്കെ ഒരു ചർച്ച കേട്ടിക്കളാം. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവത്തിരുന്ന ഞാൻ വീണ്ടും ചെന്ന് അവളടുത്ത് എന്തോന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല. അവിടെ വെച്ച് സാറ് ഞങ്ങൾ വേണ്ട, ഞമ്മളൊരു ദിവസം ഒന്നിച്ചു ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്നാ. ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്നു. ഞാൻ പറയുന്ന കേട്ട് രണ്ടു പേർക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ സാറിനോട് പറയും. ഇല്ല സാർ, ഞങ്ങൾ നിൽക്കാം, ഉറപ്പാണ്, കൂടെ നിൽക്കണം. അപ്പൊ നമ്മള് മൂന്ന് പേരും കൂടെ മതിലിൽ ചാടുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആകപ്പാടുണ്ടായിരുന്ന വിഗ്രഹം ആമ്പളം അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇവിടെ വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണേ? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ പെട്ടല്ലോ. ഇവിടെ തൂമ്പയല്ല, തുമ്പ്, തുമ്പ്. ഈ തുമ്പ ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പോ? ജമ്പന്റെ തുമ്പല്ലടേ ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ എങ്ങനെ ഓമർക്ക് പറഞ്ഞു? ശരി, എന്നാൽ രണ്ടുപേരും എന്നോടൊപ്പം വരുന്നു, നമ്മൾ മൂന്ന് പേരും കൂടി മതിലിൽ ചാടുന്നു. ഓക്കെ. ഓ, ഈ കള്ളന്മാരെയൊക്കെ സമ്മതിക്കണോട്ടാ, ആരും കാണാതെ രാത്രി കൂടി കിടക്കാന്ന് വെച്ചാല് മിണ്ടാതിരട. ആ രണ്ടുപേരും വെള്ളം കൊണ്ടു കൊടുത്ത് കല്യാണത്തിന് വന്നേക്കാണ്. പിന്നെ ഞങ്ങൾക്കൊന്നും കക്കല്ലേ കൂടി. എടാ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ, ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ലടാ, നീ പേടിക്കാണ്ടി. അപ്പൊ നമുക്ക് ഈ വിഗ്രഹം ഇവിടെയോ അല്ലെങ്കിൽ ആൾത്തറയിൽ വെച്ചിട്ട് പോയാലോ? നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാനോ? എന്റെ കൊക്കിലെ ജീവൻ ഉണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കും. നിനക്കൊക്കെ പേടിയാണെങ്കിൽ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പു നീ പറയുന്നത് മനസ്സിലാക്ക്, പിടിവാശി കാണിച്ച് അബദ്ധത്തിച്ച് ചാടരുത്. ഈ പ്രദേശം മുഴുവൻ ഇപ്പൊ പോലീസ് നിരീക്ഷണത്തിലാ. ഈ സമയത്ത് വീണ്ടും ശ്രീകോവിൽ കയറാന്ന് പറയുന്ന റിസ്ക്കാ. ഞാൻ തീരുമാനിച്ചതാ, അതെനിക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം, ഭഗവാനെ ഞാൻ കൊണ്ടുവെക്കാം. നിങ്ങൾ രണ്ടാളും പൊക്കോ, പിടിക്കപ്പെട്ടാലും എന്നെ മാത്രമല്ലേ പിടിക്കുള്ളൂ. ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല. കൂടുതൽ ആലോചിച്ച് സമയങ്ങൾ ഞാനില്ല, പിടിക്കപ്പെട്ടാലും എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച്. നീ അവിടെ നോക്കി അങ്ങോട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റില്ലടാ.
എന്നിട്ടുണ്ട് പോണോ? ഇല്ല മല്ല, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഭഗവാനെ ഞാൻ ശ്രീകോവിലിൽ വെച്ചിട്ട് വരാം. സൂക്ഷിക്കണ്ട. എന്താ സാറേ പറ്റി? മതില് ചാടിയപ്പോ എന്തോ എതക്കേട് പറ്റി. ആ പിന്നെ സമയം കളയണ്ട. താൻ ഇതിലേ പൊക്കോ, താൻ ഇതിലേയും പൊക്കോ. സാറേ ഇവിടെ പ്രോതപ്രീതയുടെ എടോ, താൻ ഇതുവരെ പോയില്ലേ? തന്നോട് അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ആ സദാനന്ദ ഭൂപതി ഇതിനകത്ത് കടന്നാൽ ഉടനെ പിടിച്ചിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ നിന്നോനും പോയോ? ഇനി പ്രേതവുമാനും കാണുമോ? ശല്യങ്ങൾ പോയി, രക്ഷപ്പെട്ട് അവന്മാര് പോയി പിടിച്ചിട്ട് വരട്ടെ. രാത്രി എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കാം. പേടിയായിട്ട് പാടില്ല, അവൻ ഭഗവാനെ വെച്ചിട്ട് വരട്ടെ. നമുക്കതുവരെ കുനിഞ്ഞിരിക്കാം. ഇവിടെ എങ്ങും ആരുമില്ലെന്നേ. അയാൾക്ക് ഞാൻ അയക്കാൻ ഇവിടെ ഇരിക്കാൻ പോയി. ഇവിടെ ഇരിക്കാം. ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്? ഞാൻ അന്നേരം പറഞ്ഞില്ല അയാൾക്ക് നത്ത ഭ്രാന്താണെന്ന്? ആ ഭ്രാന്തിന്റെ കാര്യം പറയപ്പെടാ. വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. ഇരിടോ. ഇവൻ ഇതെവിടെ പോയി കിടക്കുക? ഇതെന്തൊരു കഷ്ടം നോക്കണെ. പണ്ടാലങ്ങനായിട്ട് ഇവനത് എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ ഇരിക്ക, രണ്ടാലും നിറഞ്ഞിട്ട് തന്നെ കാര്യം. ഒച്ച കേട്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. ദാ പോയി, ദേ വന്നു. എടാ ഭൂപതി, ഈ വഴിക്ക് അവന് ഓടിയത് എന്തു പറ്റി? അതാരാടോ? ഇത് ശരിക്കും അമ്പലത്തിനകത്ത് വെച്ച് കണ്ട അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. വിടണ്ട. ഒരു കാര്യം ചെയ്യാം, സാറിന്റെ ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നിൽക്കാം. അത് ബുദ്ധി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ഐഎസ്ഐ നമ്മളെ കണ്ടോ ആവോ. ഭഗവാനെ, ഈ നായർക്ക് എന്ത് പറ്റി? എടാ, അയാളുടെ വായന തുണി എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് ചത്തുപോയാള്. ഒരലർച്ചയായിരുന്നില്ലേ?
ഒരു കൂട്ടം ചീറ്റപ്പുലിയുടെ ശബ്ദം പോലെ. പക്ഷെ ഭയമെന്ന വികാരം ഒരു ലെവലേഷം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അങ്ങേ പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ. സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ. ആറും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ട് കേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യാം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സാർ? വേണം. അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. എന്നാ നമുക്ക് പകല് പോകാം. ടെലിഫോൺ. ഹലോ, പച്ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? ആ എന്താ കാര്യം? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർ ഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ പറയിപ്പിക്കരുത്. ഭൂപതിയുടെ ഓരോ പ്രവൃത്തികളും ദേവപ്രശ്നവും അയാൾ കാണിച്ച ദീർഘവിഷ്ണുവും അന്വേഷണ ബുദ്ധിയും ആരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതിനർത്ഥം അയാൾ നമ്മളിലേക്ക് എത്തി എന്നുള്ളതാ. Thank you.
വന്നിരിക്ക പാര്. യാരോട കടിദാസി? അപ്പാവ രണ്ടു നാളിലെ ജയിലിൽ നിന്ന് വിടുതല പണുവങ്ക പാട്ടി. കടവുള്ളെ പാട്ടി, നിജമ എനിക്ക് ഇന്നിക്ക് തിരുമ്പി പോണോ? ഞാൻ പേടിയില്ലാത്ത ആളെ തുറക്കാൻ. വാതില് തുറക്കട. എന്താടോ തുറക്കാൻ ഇത്ര താമസം? സാറെ, ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയല്ലോടാ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തുവാടാ ഒരു ഞരക്കം? പോയി കക്കൂസി പോയിട്ട് വാടാ. എന്താടാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാ? അല്പം വിട്ട് വെക്കട. എന്തുവാടാ ഞാൻ ശബ്ദം ഉയർത്തിയ ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുകുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കൽ മുളൽ. എന്താടാ ഇത്? ഇതല്ല കിട്ട തുണിയോ സാറെ, തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡിയാണോ അതോ ചീനവലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സാർ. അപ്പൊ ഇവിടെ ആരും താമസമില്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സാർ. പിന്നെ നീ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസമില്ല, ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തരാക്കരുത്. ഞാനിപ്പോ അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ, എന്റെ പുറത്തു നിന്നെ സംസാരിക്കാൻ പറ്റൂ? കേട്ടു കളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലോ സാറ് പോലും അറിയാതെ മൂത്രം ഒഴിച്ചു. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടുകഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം. എനിക്ക് രണ്ടു മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം. സ്ഥിര താമസമാണോ? അതെ സർ. എന്നാൽ ആ ചീനവല മാറ്റിയിട്ട് നല്ല രണ്ട് അണ്ടർവെയർ വാങ്ങിച്ചു. കൊള്ളഞ്ചേരിയിൽ വിഗ്രഹം കാണാതെ പോയത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമേ, അനുഗ്രഹിക്കണമേ. ഭാർഗവ, നിങ്ങൾ എന്ത് വിഡ്ഢിതമാണ് കാണിക്കുന്നത്! നിങ്ങൾ ആ എസ് എസ് നായരെ സ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളും അകത്താകും. ശിവരാമ, നിങ്ങൾ ആ എസ് എസ് നായരെ സ്വതന്ത്രനാക്കും, അല്ലാത്ത പക്ഷം.
എടാ ആ ഭൂപതി ഒന്ന് എന്നോട് പറഞ്ഞടാ ഈ എസ് എസ് നായരെ കെട്ടഴിച്ചു വിടാൻ. എന്റെ ഈശ്വര, എന്നോട് അയാൾ ഇതന്നെ പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യണത്? നമുക്ക് ആ ഭാർഗവനോടും കൂടി ഒന്ന് ചോദിക്കാം, എന്നിട്ട് മതി ഇയാളെ അഴിച്ചുവിടാൻ. ഒന്നും പറയണ്ട, ആ ഭൂപതി ഞങ്ങളുടെ അടുത്തും വന്ന് പറഞ്ഞു ഇയാളെ അഴിച്ചുവിടാൻ. അതല്ലേ? അതെ. ഇനിയൊന്നും നോക്കണ്ട, അയാളെ അഴിച്ചുവിടാൻ നോക്ക്. അതെ, എന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പോ ആരെ? ഈ ഭൂപതി എവിടുന്ന് വന്നു? ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. അയാൾ ചതിയനോ വഞ്ചകനോ ഒന്നുമല്ല, സത്യമാണ്. ഇങ്ങനെ പോയാ രണ്ടു ദിവസത്തിനുള്ള നമ്മളകത്താവും. അയാളെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഈ ദേവവിഗ്രഹം ഞാൻ കൊണ്ട് കുഴിച്ചിട്ടോളാം. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും ആ ബോസും കൂട്ടർക്കും ഈ വിഗ്രഹം ഞാൻ വിട്ടുകൊടുക്കില്ല. ആ എസ് എസ് നായർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ആ ദേവവിഗ്രഹം ശ്രീകോവിൽ വെച്ച് പോന്നിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നമായേനെ. ഉദ്ദേശം ലക്ഷ്യസ്ഥാനം കണ്ടില്ലെങ്കിൽ കാലാകാലം കുറ്റബോധം നമ്മളെ വിട്ടു പോവില്ല. വിഗ്രഹം വളരെ ഈസി ആയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ ഒരു സംശയം വേണ്ട, അവരതടിച്ചുണ്ടാവും, അതുറപ്പാ. ഇനി എന്താ ചെയ്യുക? എനിക്കൊരു എത്തുമ്പിടി കിട്ടുന്നില്ല ഭഗവാനെ. നീ ഇങ്ങനെ നെർവസ് ആയാലോ, ഭഗവാൻ തന്നെ തോന്നിച്ചായിരിക്കും ആ വിഗ്രഹം അവിടെ വെക്കാതെ പോരാൻ. എടാ അപ്പു, ഇത്രയും നാൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. അച്ഛനെ രക്ഷിക്കാനുള്ളത് എടുക്കത്തിലാണെങ്കിലും നീ ഒറ്റക്കൊരു എടുത്തേട്ടം നടത്തി. അത് ഞങ്ങൾക്കെന്നല്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ ഐ എസ് നഷ്ടപ്പെടുത്തരുത്. അത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹം ഈ ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പറഞ്ഞതുപോലെ നമ്മൾ ഭൂപതി വെച്ചത് കാണുന്നു. പറ്റുമെങ്കിൽ അയാളുടെ കാലം പിടിക്കുന്നു. നാട്ടുകാർ പറയുന്ന പോലെ അയാൾക്ക് ഇത്ര സിദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞാൽ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ശരിയാ, നമ്മൾ ഭൂപതിയെ കാണുന്നു. ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക, ഞങ്ങളെ രക്ഷിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കും. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ സ്വാമി, നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിക്കരുത്. ഒന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, ഒരു പ്രശ്നം വെക്കുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയുകയുമില്ല. മാപ്പ് തരണു സ്വാമി. മാപ്പ് തരാൻ ഞാൻ ആരുമല്ല. ഏത് കാരണം വെച്ച് നോക്കിയാലും മോഷണം മാപ്പർഹിക്കുന്ന കുറ്റവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിനി എന്ത് ചെയ്യണം സ്വാമി? നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങണം. അതോടൊപ്പം എസ് എസ് നായരുടെയും അധോലോക സംഘങ്ങളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സമയാസമയങ്ങളിൽ എന്നെ അറിയിക്കുകയും വേണം. വിഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ആ ബോസും കൂട്ടരും എസ് എസ് നായരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വാമി. സൂക്ഷിക്കണം, അവരെ വലയിലാക്കാനുള്ള പദ്ധതി വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇനി ബോസും കൂട്ടരും നിങ്ങളെ അന്വേഷിച്ചു വന്നാൽ ഒരു നാടകം കൂടി നിങ്ങൾ അവരുടെ മുന്നിൽ ആടേണ്ടി വരും. തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കും. പിന്നെ നിങ്ങളെ രക്ഷിക്കുന്ന കാര്യം അത് ഞാൻ ഏൽക്കില്ല, ഭഗവാൻ തീരുമാനിക്കും. ഹലോ, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ആ ബോസിന്റെ ആൾക്കാർ എന്നെ തേടി വീട്ടിൽ വന്നിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതിനാൽ അവസാനം വാണിങ് എന്ന നിലയിൽ ഒരു ദിവസം സമയം കൂടി തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ നിർബന്ധമായും കണ്ടേ തീരും. നിങ്ങൾ എവിടെ ഉണ്ടാവും? ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഓ ഓക്കെ. ഈ ഡമ്മി വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ബോസും കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാകവചം. ഇനി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഈ വിഗ്രഹം നിങ്ങൾക്കൊരു സഹായമാകും. ബോസിനല്ലാതെ ഒറിജിനൽ വിഗ്രഹം മനസ്സിലാക്കാനുള്ള കഴിവ് ആ കൂട്ടത്തിൽ ആർക്കുമില്ല. ഉടനെ തന്നെ നിങ്ങൾ ഭൂപതിയെ പോയി കാണണം. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. सारे तेरा दिमाग खराब है क्या? कहां है विग्रह? किधर छुप के रखा तू? तुम्हारा नाटक पुलिस के साथ चलेगा, लेकिन मेरे साथ नहीं। बॉस ने अनुसरण करना नल्ले। विग्रह में एवडे आनंद बरने लेकिन
നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകില്ല. എന്നെ ഒന്നും ചെയ്യരുത് സാർ. മൂന്ന് ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാം. ഞാൻ അവരെ പിന്തുടർന്ന് പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറച്ച് സമയം കൂടി തന്ന ഞാൻ വിഗ്രഹം എങ്ങനെയെങ്കിലും അവരെയും പിടിച്ചുകൊണ്ട് ബോസിന്റെ ആൾക്കാരെ ഇങ്ങോട്ട് പോയി. ഞാൻ എന്ത് ചെയ്യണം? വിഗ്രഹം എന്റെ കയ്യില. സമയം കളയരുത്. എത്രയും പെട്ടെന്ന് അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തണം. അല്ലാത്ത പക്ഷം അവർ കാപത്താണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തു. വേഗം അവരെടുത്തോട് ചെല്ല്. ഓക്കേ സർ. ശരി. എവിടേക്കടാ ആ നായന്റെ മോൻ വിഗ്രഹമായിട്ട് ഓടിയത്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നുകളെ. വിഗ്രഹം ഞാൻ അങ്ങ് തന്നായിരുന്നു. ഞാൻ എടുത്തില്ല, തന്നു. എനിക്കെന്തിനാ വിഗ്രഹം? ഞാൻ തന്നു. പോണു വിഗ്രഹം. നിങ്ങളുടെ വിഗ്രഹം ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ കള്ളൻ തന്നെ. ഇവിടെ ഇവിടെ ഇരുന്ന വിഗ്രഹം കഷ്ടമായി. അയ്യോ സ്വാമിയായിരുന്നു. ചെയ്തിരുന്നില്ല. അയ്യോ Huh?
ये असली नहीं है, नकली है। आप लोगों को मुझे चीन किया। मैंने यार तुम्हें बोला, नहीं यार यार नहीं कर रहा। ओरिजिनल विक्रम, ये तो एंडर तेतीच वाली। ये तो एंडर तेतीच के नहीं यार आरा। न्याम भूपति, सदानंद भूपति। अपने कारण नहीं ले लो। ഒരു വലിയ ആപത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഭഗവാന് നന്ദി. ഈ വിഗ്രഹമോഷണം യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത് ഒരു അന്താരാഷ്ട്ര റാക്കറ്റായിരുന്നു. ഈ പിള്ളേര് കാണിച്ച ഒരു ബുദ്ധിമോശം പിന്നീട് ഈ നാടിന്റെ അനുഗ്രഹമായി. അറിയാതെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഭീകരിൽ നിന്നും ഭഗവാനെ രക്ഷിച്ചു നിർത്തിയത് ഇവരുടെ പ്രവർത്തനം കൊണ്ടായിരുന്നു. തക്ക സമയത്ത് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ഈ അന്താരാഷ്ട്ര കുറ്റവാളികളെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ പെരും കള്ളനായിരുന്ന ഈ എസ് എസ് നായരെ ഒരു കൃഷ്ണഭക്തനായിട്ട് തിരിച്ചു കിട്ടിയിരിക്കും. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇവരുടെ ശിക്ഷകൾ പരമാവധി കുറയ്ക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സർവവിധ സഹായങ്ങളും ഉണ്ടാവും. മനോജ് കുമാർ, ഇതാ തിരിച്ചു കിട്ടിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഞാൻ കളക്ടറുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്നു. ഈശ്വര, ഇത്രയും മഹാനായ ഒരു പോലീസ് ഓഫീസറാണോ ഞങ്ങളുടെ ഇടയിൽ ജോൽസിന്റെ വേഷത്തിൽ കഴിഞ്ഞിരുന്നത്? ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സാറേ. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം.